പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഈ പൂവനെ കണ്ടില്ലേ, ഈ ഒരു ചാരലൈനേജ് പൂവൻ. അവനിപ്പം പ്രായം വന്നിട്ട് ഒരു 5-6 മാസത്തിനകത്ത് പ്രായം മാത്രമേ ഉള്ളൂ. ആൾ നല്ല ഗ്രോത്തിൽ വളർന്ന ഒരു വരുന്നു. അപ്പോൾ അവന് കൂട്ടിക്കയറ്റാൻ സമയപ്പോഴത്തേക്കാണ് അവൻ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതേപോലെ ആരോഗ്യത്തോട് കൂടി ഇരുന്ന പൂവനാണ്. അവൻ്റെ കാലിന് ചെറുതായിട്ടൊരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. ചെറുതായിട്ടല്ല, കുറച്ച് നല്ല സീരിയസ് ആയിട്ട് തന്നെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. രണ്ടായിട്ട് പൂർണ്ണമായിട്ട് ഒടിഞ്ഞ് മാറിയിരിക്കുകയാണ്. ഇതുപോലെ രണ്ടായിട്ട് ഒടിഞ്ഞ് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ആ ഒരു തൊലി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ജസ്റ്റ് ഒന്ന് പിടിച്ച ഊരി പോലും ആ രീതിയിൽ ഒടിഞ്ഞിരിക്കുകയാണ്. അവൻ്റെ കാലൊന്ന് ശരിയാക്കി എടുക്കാനുള്ള ശ്രമമാണ്. ഞാൻ ഈ സർജിക്കൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കിറ്റ് വാങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കാലിൻ്റെ കൈയുടെയൊക്കെ എല്ലാം കൊടിയുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ പ്ലാസ്റ്റിക് അതേ സാധനം തന്നെയാണ്. ഇത് വന്നിട്ട് ആ കിറ്റിലുണ്ടായിരുന്നതാണ്. ഇതൊരു ഒരു എലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. പിന്നെ ഉള്ളത് ഒരു കോട്ടനാണ്, റൗണ്ട് കോട്ടനാണ്. അതിങ്ങനെ റോളിലിരിക്കും. പിന്നെ ഉള്ളത് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ തന്നെ ഒരു ക്ലോത്താണ്. പിന്നെ വേണ്ട, നമുക്കൊരു സ്റ്റെറിലൈസ് ചെയ്ത് തരാം, ഒരു കത്രിക വേണം, പിന്നെ ഒരു ഡ്രൈ ക്യാത്ത്, ശുദ്ധമായിട്ടുള്ള കുറച്ച് പച്ചവെള്ളം. ഇത്രയും സാധനം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാല് ഒന്ന് കഴുകി വൃത്തിയാക്കിയതാണ്. എന്നാലും എന്തെങ്കിലും ഒരു സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കാലൊന്ന് വൃത്തിയാക്കി എടുക്കണം. ആ മുറിവിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മൾ ബാൻഡേജ് ചെയ്യുന്ന സമയത്ത് ഇത് കാല് പ്ലാസ്റ്റർ ചെയ്ത് എടുക്കുന്ന സമയത്ത് മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ ക്ലീനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മുറിവ് വന്ന ഭാഗം, കാലിൻ്റെ ഒടിവ് വന്ന ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക്കിൻ്റെ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. കാരണം നമ്മൾ ഒരിക്കലും നേരിട്ട് പ്ലാസ്റ്റർ ചെയ്യാൻ പാടില്ല, അതൊരു ഫൗണ്ടേഷൻ എന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ അത് ചുറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ കാലിൻ്റെ ഭാഗം അതും കൂടെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ചുറ്റിയെടുക്കാനായിട്ട്. ചുറ്റിയെടുത്തതിന് ശേഷം അതിന് ചെറുതായിട്ടൊരു പേപ്പർ മാസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെറിയൊരു പീസ് വെച്ച് ഒട്ടിച്ച് വയ്ക്കുകയാണ്. അടുത്തത് സെക്കൻഡ് ലെയറായിട്ട് നമ്മളൊരു കോട്ടൺ, ആ കോട്ടൺ എടുത്തതിന് ശേഷം അത് ആ ഒടിവ് വന്ന അത്രയും ഭാഗത്ത് ഒരു 2 റോളായിട്ട് ഒന്ന് ചുറ്റി വയ്ക്കുക. ചുറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലിൻ്റെ വിരലും കൂടെ കവർ വരുന്ന രീതിയിൽ വേണം ചുറ്റിയതെടുക്കാനായിട്ട്. കാരണം പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ വിരലിൻ്റെ ഭാഗത്തോട്ടൊക്കെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കി വേണം നമ്മൾ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിക്കുന്ന എൻ്റെ വൈഫും കൂടെ ഉണ്ട്. കാരണം ഇത് നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്ലാസ്റ്റർ പാരീസിൻ്റെ അതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ തന്നെ മതി. വെള്ളത്തിൽ മുക്കിയിട്ട് അപ്പോഴും തന്നെ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ ആ ഒടിവ് വന്ന ഭാഗത്ത് തന്നെ ഒരു ഓരോ ലെയറായിട്ട് നമ്മൾ സാധാരണ നമ്മൾ തുണി ചുറ്റി വിടുന്നത് പോലെ ചുറ്റി ചുറ്റി വിടണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിരലിൻ്റെ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത രീതിയിൽ ചുറ്റി വേണം നമ്മൾ നിർത്താനായിട്ട്. കാരണം ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ 3-ാമത്തെ ലെയർ നമ്മൾ ചെയ്യുന്നത്, അതായത് പ്ലാസ്റ്റർ പാരീസ് ചുറ്റുന്നത്. കാരണം ഇത് പെട്ടെന്ന് കയറി ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് അത് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം നമ്മൾ ഒടിവുള്ള ഭാഗം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം അത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു പ്ലാസ്റ്റർ പാരീസ് എല്ലായിടത്തോട്ടും എത്തുന്നതിന് വേണ്ടിയിട്ടൊന്ന് വിരലുകൊണ്ട് നമ്മൾ എല്ലായിടത്തും തേച്ച് വിടണം. ഒപ്പം തന്നെ ഈ ഒടിവ ഭാഗം ഒരിക്കലും വളഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഒടിഞ്ഞിരിക്കുന്ന ഭാഗം ഇങ്ങനെ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നൂത്ത് പിടിച്ച് വെച്ച് വേണം എപ്പോഴും നമ്മൾ ആ പ്ലാസ്റ്റർ ചെയ്ത് വിടാനായിട്ട്. പ്ലാസ്റ്റർ ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിച്ച് വിടുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. കാരണം എന്നാൽ മാത്രം അത് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കും. ജസ്റ്റ് നമ്മളൊരു 2 മിനിറ്റ് ടൈം കൊടുത്താൽ മതി. 2 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഉണങ്ങി വരും. അപ്പോൾ അതുവരെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ഒടുവിൻ്റെ ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി വരും.
പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച കൂടുതലായി. തുടർച്ചയായിട്ടുള്ള ഈ മഴ കാരണം ഡബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് കാരണമാണ് അപ്ലോഡ് ചെയ്യാനായിട്ടും കുറച്ച് ഡിലേ വന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കുറച്ച് നോയ്സ് ഉണ്ടാവും, കാരണം തുടർച്ചയായിട്ടുള്ള മഴയാണ്. ചെറിയൊരു മഴ തുടർച്ച കണ്ടപ്പോഴത്തേക്ക് ഡബ് ചെയ്യുന്നതാണ്. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മനുഷ്യന്മാരുടെ കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഒടിവായിട്ട് പോയാൽ തന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക്കുന്ന സമയത്ത് നമ്മൾ എന്തോരം കിടന്ന് ബഹളം വയ്ക്കും, എന്തുമാത്രം കിടന്ന് നിലവിളിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അത്രയും വേദന സഹിച്ചിട്ടും ആ എൻ്റെ ഒപ്പം ഇരുന്ന ഒരു നല്ല രീതിയിലൊരു ഒരു സഹകരണം അവനിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറച്ച് നല്ല രീതിയിൽ വൃത്തിയായിട്ട് തന്നെ അത് പ്ലാസ്റ്റർ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചത്. നമുക്ക് ഈ ഒരു ലെയർ മാത്രം പോരാ, കാരണം ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അവൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഭാഗത്തും കൂടെ ചേർത്ത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അത് നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിൻ്റെ ഒടിവ് രണ്ടായിട്ട് ഒടിഞ്ഞ് പോയിട്ടുള്ളതുകൊണ്ട് ആ സ്ട്രോങ് ആയിട്ട് ആ പ്ലാസ്റ്റിങ് ചെയ്ത ഭാഗം ഇരിക്കണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഭാഗം കൂടെ നമ്മൾ ഒരു ഏകദേശം ഒരു ഇഞ്ചെങ്കിലും മുകളിലോട്ട് കയറ്റി നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. അതായത് ഇതേപോലെ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചാൽ മാത്രമേ അത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒടുവിൻ്റെ ഭാഗം ഈ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ടിൻ്റെ അങ്ങോട്ടും കൂടെ കയറ്റി പ്ലാസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവന് കാലൂന്നിയൊക്കെ നിൽക്കാനും എണീക്കാനൊക്കെ ശ്രമിക്കുന്ന ഭാഗത്ത് സമയത്ത് തന്നെ അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചിലപ്പോൾ ഊരിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ നമ്മുടെ പൂവൻ്റെ കാലിലെ പ്ലാസ്റ്റിക് എന്തായാലും പൂർണ്ണമായിട്ടുണ്ട്. നമുക്കിനി ഒരു 10-25 ദിവസമെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം അസ്ഥി ഒന്ന് ജോയിൻ്റായി വരാൻ വേണ്ടിയിട്ട് അത്രയും സമയം വേണ്ടി വരും. അതുവരേക്കും നമുക്ക് അവന് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കാം. പറ്റുമെന്നുണ്ടെങ്കിൽ കാൽസ്യം കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് കൂടുതലായിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാൽസ്യം സപ്ലിമെൻ്റൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. എല്ലാവർക്കും കൊടുത്തൊന്ന് അവനെ റെഡിയാക്കി എടുക്കണം. എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ എന്തായാലും ഉണ്ടാകും കേട്ടോ. കാരണം ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പ്ലാസ്റ്റിങ് ഇളക്കും. ഇളക്കിയതിന് ശേഷം അത് ഏത് രീതിയിലാണ് ജോയിൻ്റ് ആയിരിക്കണേന്ന് നോക്കട്ടെ. നോക്കിയതിന് ശേഷം അതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ അത് കാണിച്ചുകൊണ്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.